ادع إلى سبيل ربك بالحكمة والموعظة الحسنة. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി ഉൾക്കൊണ്ടും അതനുസരിച്ചും ജീവിക്കണമേ എന്ന് വസ്വിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് പരലോകബോധത്തോടുകൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അഭിനയ മേഖലയിലെ സ്ത്രീ ചൂഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് ഇന്ന് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്കു വേണ്ടിയും സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സ്ത്രീ നീതിക്കു വേണ്ടിയുമൊക്കെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും അവരെ പിന്തുണയ്ക്കുന്നവരുമാണ് ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത് എന്നതാണ് ഏറെ കൗതുകകരമായ ഒരു കാര്യം. പ്രസ്തുത മേഖലയിൽ വലിയ ചൂഷണം നടക്കുന്നു, ആളുകൾ അനീതിക്കിരയാകുന്നു എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ട്
ഉത്തരവാദപ്പെട്ട ഒരാൾ 4 വർഷം മുമ്പ് ഭരണ സംവിധാനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ട് പോലും 4 വർഷത്തോളം അത് പൂഴ്ത്തിവെച്ചു എന്നതും ഏറെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊരു വശത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട് ഭൂരിഭാഗവും മതവിശ്വാസികളാണ്. ഭൂരിഭാഗം മതവിശ്വാസികൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ബോധപൂർവം ആളുകളെ മതത്തിൽ നകറ്റാനും മതത്തോടൊരുതരം അപകർഷതാ ബോധം ഉണ്ടാക്കാനുമുള്ള പരിശ്രമങ്ങൾ യുക്തിവാദികളുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷങ്ങളിലും പലതിനും അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടാറുണ്ട്, നൽകാറുണ്ട്. പ്രത്യേകിച്ച് അഭിനയ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന അവാർഡ് വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് അവിടെയും. കാരണം സ്വവർഗരതിയോടും സ്വവർഗ വിവാഹത്തോടും എതിർത്ത് നിൽക്കുന്ന ഒരു വലിയ വിശ്വാസി സമൂഹമുള്ളപ്പോൾ ആ ഒരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയ്ക്ക് തന്നെ അവാർഡ് കൊടുത്തു എന്നതും ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പലതരത്തിലും അത് ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഇടപെടുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിലപ്പുറവും സംഭവിക്കാവുന്നതേയുള്ളൂ. അവൾ ദ്രോഹിക്കപ്പെടാം, ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടാം, അവർക്ക് നീതി നിഷേധിക്കപ്പെടാം, ഒരുപക്ഷെ ശക്തമായി എതിർത്താൽ കൊല ചെയ്യപ്പെടുക വരെ ചെയ്യാം. പ്രത്യേകിച്ച് ഈ വന്ന റിപ്പോർട്ടിൽ പറയുന്നത് സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് ചെല്ലുമ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇതിലൊന്നും വലിയൊരു അത്ഭുതം തോന്നാനില്ല എന്ന് പലരും പറയുന്നുണ്ട്. കാരണം സമൂഹത്തിൽ എന്തെല്ലാം അരാജകത്വമുണ്ടോ എന്തെല്ലാം അധാർമികതയുണ്ടോ അതിൻ്റെ എല്ലാം മൊത്ത കച്ചവടത്തിൻ്റെ മാർക്കറ്റുകളാണ് സിനിമയും അതിൻ്റെ പിന്നാമ്പുറങ്ങളും എന്ന് പറയുന്നത്. നമുക്കറിയാം കള്ളക്കടത്ത് പോലെ മയക്കുമരുന്ന്, കാമകേളികൾ, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ എന്ന് തുടങ്ങി ലഹരി മാഫിയകൾ എന്ന് തുടങ്ങി എന്തെല്ലാം അധാർമികതയും അരാജകത്വവും ഈ സമൂഹത്തിലുണ്ടോ അതെല്ലാം സമൂഹത്തിന് യുവത്വത്തിന് സമ്മാനിക്കുന്നതിൽ സിനിമകൾക്കുള്ള പങ്ക് ചെറുതല്ല. ഒരാൾക്ക് എങ്ങനെ ഒരു കള്ളനാകണമെന്ന് പഠിക്കാൻ അതിനു പറ്റിയ സിനിമ കണ്ടാൽ മതി, എങ്ങനെ ഒരു മയക്കുമരുന്ന് കടത്തുകാരനാകണമെന്ന് പഠിക്കാൻ അതിൻ്റെ സിനിമ കണ്ടാൽ മതി, എല്ലാം ആ ഒരു മേഖലയിൽ നിന്ന് കിട്ടുമെന്നർത്ഥം. അതുപോലെ ഈ അടുത്ത് നമ്മൾ കാണുന്നത് വിവാഹത്തെയും കുടുംബ സംവിധാനത്തെയും അങ്ങനെ തുടങ്ങിയ ധാർമ്മിക മേഖലയെ വെല്ലുവിളിക്കുന്ന, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഈ ഇടയ്ക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്ത് കേരളത്തിലെ അറിയപ്പെട്ട ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞത് എൻ്റെ സിനിമ കണ്ടിട്ട് ഒരു 10 കുടുംബം വിവാഹമോചിതരായാൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ലക്ഷ്യം വെക്കുന്നത് പോലും അതാണെന്നർത്ഥം. പലരും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സമൂഹം ഒന്നും അതിൽ പുറകിലല്ല, പലരും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ സിനിമാ മേഖലയുടെ പിന്നാമ്പുറങ്ങൾ എത്രമാത്രം ചീഞ്ഞളിഞ്ഞതാണ് എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ സ്ത്രീ അരക്ഷിതയാണ്, സുരക്ഷിതയല്ല എന്നെല്ലാം ആരോപിക്കുന്നവരുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും യഥാർത്ഥ മുഖമാണ് ഇന്ന് വെളിവായിക്കൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്കും അതേപോലെ തന്നെ അതിൻ്റെ അഭിനേതാക്കൾക്കും വൻ പരിവേഷം നൽകുന്ന, വീരപരിവേഷം നൽകുന്ന ആളുകളുണ്ട്. അവരെ ഡ്രസ്സിങ്ങിലും മുടിവെട്ടുന്നതിലും അവരുടെ നടപ്പിലും എടുപ്പിലും അവരിടുന്ന ബനിയനുകളിലുമൊക്കെ അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മത്ത് കുറേ മുമ്പിലാണതിൽ.
ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു വീരപരിവേഷം നൽകുന്ന ഒരവസ്ഥ. സത്യത്തിൽ അതൊരു വലിയ കുടുംബചിത്രമാണ്. അയാൾ വലിയൊരു വീരനായകനാണതിൽ എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ അവർ പരാജയപ്പെടുകയാണ്. പല ചിത്രങ്ങളിലും വലിയ നായകന്മാരും നായികമാരും അമായി അഭിനയിക്കുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിൽ അവർക്ക് ഹീറോ ആകാൻ പറ്റുന്നില്ല. സ്വന്തം കുടുംബത്തിൽ അവർ പരാജിതരാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യാൻ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇത്രയും അധാർമികതകളെ പിന്തുണയ്ക്കുന്ന ഒരു മേഖല, അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയിൽ ഇത്ര ശതമാനം സ്ത്രീ നഗ്നത പ്രകടമാക്കിയിട്ടില്ലെങ്കിൽ അത് സിനിമയാകില്ല എന്ന് പലരും ചിന്തിക്കുന്നിടത്ത് നിന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വീരപരിവേഷം നൽകാതിരിക്കുക, അത്തരം ആളുകളെ വീരനായകന്മാരായി കാണാതിരിക്കുക, ഇത്തരം ലഘുവകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആരംഭത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഘുവകൾ എന്തൊക്കെയുണ്ടോ, നമുക്ക് ആവശ്യമില്ലാത്തതിനാ ലഘുവെന്ന് പറയുക, നമ്മളെ അരുതായ്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനാണ് ലഘുവെന്ന് പറയുക, അത് നമ്മുടെ ഈമാനെ തകർക്കും. അങ്ങനെയുള്ളത് എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നവനാണ് വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാം. ഒരുപാട് മതങ്ങളുണ്ട്, ക്രൈസ്തവ മതം, ഹൈന്ദവ മതം, ബുദ്ധമതം, മറ്റു ദർശനങ്ങളൊക്കെയുണ്ട്. ഇതെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒരു പെണ്ണിന് സുരക്ഷ നൽകുന്ന, അവകാശം നൽകുന്ന മതമേതാണെന്ന് ചോദിച്ചാൽ, തണൽ നൽകുന്ന മതമേതാണെന്ന് ചോദിച്ചാൽ, അതിന് രണ്ടാമതൊരു ഉത്തരം നമുക്ക് കാണുക സാധ്യമല്ല, അത് ഇസ്ലാമാണെന്നുള്ളതാണ്. പല ക്രൈസ്തവ കുടുംബങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പല ക്രൈസ്തവ കുടുംബങ്ങളും അവർക്ക് സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പക്ഷേ അവിടെയുള്ള വീട്ടുകാരികൾ ഏങ്ങലടിച്ച് കരയുകയാണ്. കാരണം എന്താ, ഭർത്താക്കന്മാർ മദ്യപിച്ചു വരുന്നു, സ്വസ്ഥതയില്ല, കുഞ്ഞുങ്ങൾക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങളാണ്. അത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അവരുടെ മതത്തിൽ മദ്യപാനം അനുവദനീയമാണ്, ഒരു വേള അത് പുണ്യം പോലുമാണ്. അപ്പൊ സ്വസ്ഥത കിട്ടുന്നില്ല പെണ്ണുങ്ങൾക്ക്, അവർക്ക് സമാധാനം കിട്ടുന്നില്ല. അവിടെയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മതം ഇസ്ലാമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു മാതാവ് എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ നിന്റെ മാതാവിനോട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട് എന്ന് മൂന്ന് തവണ ചോദിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മാതാവ് എന്ന നിലയ്ക്ക് ഒരു സ്ത്രീ ആദരിക്കപ്പെടുന്നു. നിനക്കൊരു പെൺകുഞ്ഞുണ്ടായിട്ട് ആ പെൺകുഞ്ഞിനെ ദീനിയായി വളർത്തി, ദീനുള്ള ഒരു യുവാവിന് നീ ഇസ്ലാം പറയുന്ന രൂപത്തിൽ നിക്കാഹ് ചെയ്തു കൊടുത്താൽ നിനക്ക് സ്വർഗത്തിന് അത് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ പെൺമക്കൾ അവിടെ ആദരിക്കപ്പെടുകയാണ്. അക്മലുൽ മുഅ്മിനി ഈമാനൻ അൽതുഫുക്കും ബി അഹ്ലിഹി, നിങ്ങളിൽ സത്യവിശ്വാസം പൂർത്തിയായവൻ സ്വന്തം ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്ന് പഠിപ്പിക്കുക വഴി ഭാര്യ എന്ന സ്ഥാനത്ത് സ്ത്രീയെ ആദരിക്കപ്പെടുകയാണ്. അവകാശങ്ങളോടൊപ്പം കടമകൾ കൂടി അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. ഈ ദുനിയാവിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് വിഭവങ്ങളുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് ശ്രദ്ധേയമാണ്, അദ്ദുനിയാ മതാഉൻ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരിടമാണ് ഈ ഐഹിക ലോകം. വഖൈറു മതാഇ ദുനിയ, ഏറ്റവും മൂല്യമുള്ള ഈ ദുനിയാവിലെ വസ്തു എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സ്ത്രീയും പുരുഷനും രണ്ടല്ല, ഒരേ ആത്മാവിൽ നിന്ന് അവർ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. സൃഷ്ടിപ്പിൽ പോലും ആ സമത്വം ഇസ്ലാം നൽകുന്നു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. വഖലഖ മിൻഹാ സൗജഹ, അവനിൽ നിന്ന് അവളെ അല്ലാഹു സൃഷ്ടിച്ചു, ആദമിൽ നിന്ന് ഹവ്വയെ അല്ലാഹു സൃഷ്ടിച്ചു, പിന്നെ ആണിനെയും പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ വ്യാപരിപ്പിച്ചു. അതുകൊണ്ട്
കുടുംബ ബന്ധങ്ങൾക്ക് നിങ്ങൾ മൂല്യം നൽകുക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാം സ്ത്രീക്ക് അവകാശങ്ങൾ നൽകുമ്പോൾ അവളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ വിമർശകർ ഉന്നയിക്കുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിമർശനമാണ് എന്നും ആരോപിക്കുന്നവരുടെ ഭാഗത്താണ് സത്യത്തിൽ സ്ത്രീ ചൂഷണവും അക്രമണവും ഒക്കെ നടക്കുന്നത് എന്ന വസ്തുതയും നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ദീനിന്റെ മൂല്യവും മഹത്വവും നമ്മൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള, ചേർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله الله سبحانه وتعالى യുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അവൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനങ്ങളെ, മഹത്വങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില നിയമങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുക. ഇക്കാലത്തും എത്രമാത്രം അത് പ്രായോഗികമാണ്, അതല്ലെങ്കിൽ അനുദിനം അത് എത്രമാത്രം പ്രായോഗികമായി വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൊന്ന് അവളുടെ വസ്ത്രമാണ്, ഹിജാബാണ്. അവൾ അവളുടെ ശരീരം മറയ്ക്കേണ്ട ഭാഗമൊക്കെ മറയ്ക്കട്ടെ എന്നാ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്തിനാണെന്നറിയുമോ? അള്ളാഹുവിനെ പേടിച്ച് ഇങ്ങനെ വേണ്ടാവൃത്തിക്കൊന്നും നടക്കുന്ന പെണ്ണല്ല, കുഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്ന പെണ്ണല്ല, ആളുകൾക്ക് മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണല്ല എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞോട്ടെ അവളുടെ വസ്ത്രധാരണത്തിലൂടെ എന്നാ ഖുർആൻ പറഞ്ഞത്. പിന്നെയോ, ഫലായുദൈന, അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും. കൃത്യമായ രണ്ട് കാരണമാണ് ഇസ്ലാം സ്ത്രീക്ക് വസ്ത്രം നിർണയിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്, പരപുരുഷന്മാരോടൊപ്പം ഒഴിഞ്ഞിരിക്കരുത് എന്ന കൽപ്പനയാണ്. നിന്റെ കുടുംബത്തിൽ നിന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, നിന്റെ ഭർത്താവിന്റെ അനുജൻ, ഒരു പെണ്ണിനോട് പറയുകയാണ്, നിന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ മഹറമല്ല, ഒഴിഞ്ഞിരിക്കാൻ പാടില്ല ഒരു വീടാണെങ്കിൽ പോലും. അപ്പോ നിങ്ങൾ അരുതാത്ത, അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ഒരാണും പെണ്ണും ഒറ്റയ്ക്കായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടെ മൂന്നാമനായി പിശാചുണ്ടാകും, അവൻ വസ്വാസുകൾ ഇട്ടു തരും, അരുതായ്മകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് ആണും പെണ്ണും, അന്യ സ്ത്രീ പുരുഷൻ ഒറ്റയ്ക്കാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. മൂന്നാമതായി, പരസ്പരം കൂടിക്കലരാതിരിക്കുക എന്നുള്ളതാണ്. എന്താ ഒരു ബെഞ്ചിലിരുന്നാൽ, എന്താ ഒരു ബാത്റൂമിൽ പോയാൽ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ കൂടിക്കലരൽ അവസാനം എത്തിക്കുന്നത് ഫിത്തനകളിലേക്കായിരിക്കും. അതുകൊണ്ട് അൽ മുഖാലത്ത, അതായത് കൂടിക്കലരുക, ആണും പെണ്ണും കൂടിക്കലരുക, ഇടകലരുക എന്നുള്ളതും ഇസ്ലാം വിലക്കുകയാണ്. അതും സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നാലാമതായി പറഞ്ഞത്, മഹറമില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യരുതെന്ന. മഹറമില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യരുന്ന, ഒരു രാവും പകലും വിട്ടുകിടക്കുന്ന യാത്ര, മറ്റൊരു ഹദീസിൽ രണ്ട് ദിവസമുള്ള യാത്ര, വേറൊരു ഹദീസിൽ മൂന്ന് ദിവസമുള്ള യാത്ര എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നിഷിദ്ധമാണ്. ഹജ്ജിന് പോകുന്ന യാത്രയാണെങ്കിൽ പോലും പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗവും പറഞ്ഞത്, ഇസ്ലാം ഒരു ഹജ്ജിന് പറഞ്ഞ സബീൽ, അതിൽ മഹറം കൂടി ഉണ്ടാകുക എന്നതിൽ പെടുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ വർഷം പെണ്ണുങ്ങൾ മാത്രമായിട്ട് ഹജ്ജിന് ഒരു ഫ്ലൈറ്റ് പോയിരുന്നു മഹറമില്ലാതെ. അവിടെ പോയ പല സഹോദരിമാരും തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, ഒരു മഹറമില്ലാത്തതിന്റെ പ്രയാസം അവിടെ ചെന്നപ്പോ നന്നായി അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ പ്രിയമുള്ളവരെ, മഹറമില്ലാത്ത യാത്ര ഇസ്ലാം നിരോധിക്കുകയാണ്. അതുപോലെ സ്ത്രീയോടും പുരുഷനോടും പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ അരുതാത്ത നോട്ടങ്ങളിൽ നിങ്ങൾ താഴ്ത്തണം. കാരണം നോട്ടത്തിലൂടെയാണ് ബാക്കിയെല്ലാ ഫിത്നകളും വരുന്നത് എന്നുള്ളതാണ്.
മറ്റൊന്ന് പെണ്ണിനോട് പറഞ്ഞു നീ പുരുഷന്റെ ഡ്രസ് കോഡ് എടുക്കരുത്, പുരുഷനോട് പറഞ്ഞു നീ സ്ത്രീയുടേതും, സ്ത്രീയോട് പറഞ്ഞു നീ പുരുഷന്റെയും ഡ്രസ് കോഡ് സ്വീകരിക്കരുത്. കാരണം സ്ത്രീയും പുരുഷനും ശാരീരിക സംവിധാനങ്ങൾ വ്യത്യസ്തമാണ്, അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള, അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള മുൻകരുതലുകളും റബ്ബ് സമർപ്പിച്ചിട്ടുള്ള നിയമങ്ങളുമാണ്. പ്രിയമുള്ളവരെ, ഏത് നിലക്ക് നോക്കിയാലും ഒരു പുരുഷനാവട്ടെ സ്ത്രീക്കാവട്ടെ അവന് കൊടുക്കേണ്ട അവകാശങ്ങൾ ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നു, അവരോട് നിർവഹിക്കേണ്ട കടമകൾ അവരെ തെരിയപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഏത് മേഖല നോക്കിയാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഫിത്ര എന്ന് പറഞ്ഞാൽ പ്രകൃതി മതത്തിന്റെ, പ്രകൃതി മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് 100% സത്യമാണ്. പഠിക്കുന്നവർക്കും പരിശോധിക്കുന്നവർക്കും ആ മതത്തിന്റെ മഹത്വവും മൂല്യവും അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക. അതിന്റെ നിയമങ്ങളെ യാതൊരു അപകർഷതാ ബോധവും ഇല്ലാതെ, യാതൊരു മനപ്രയാസവും ഇല്ലാതെ പൂർണ്ണമായും ആ നിയമങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കുക. യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച്, യഥാർത്ഥ മുസ്ലിമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പല പരീക്ഷണങ്ങളും നമുക്ക് മുമ്പിലുണ്ട്, രോഗമായി, മറ്റ് പ്രയാസങ്ങളായി, നമ്മുടെ ജോലി സംബന്ധമായി, മറ്റ് പല കാര്യങ്ങളും നമ്മൾ പല വിഷമങ്ങളിലുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷമങ്ങൾക്കെല്ലാം എത്രയും വേഗം വിടുതി നൽകുമാറാവട്ടെ. രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ബന്ധുക്കൾ, നാം ഏറെ സ്നേഹിക്കുന്നവർ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്കും നമുക്കും സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين